1969 ജൂലൈ 20 പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 4:17 ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ മിഷൻ കൺട്രോൾ സ്റ്റേഷനിലേക്ക് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന റേഡിയോ സന്ദേശമെത്തി. ഈഗിൾ ഹാസ് ലാൻഡഡ്. മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ഒരു പേടകം ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങി എന്ന ആ സന്ദേശം. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമായിരുന്നു മനുഷ്യവംശത്തിൻ്റെ പ്രതിനിധികളായി ഈഗിൾ എന്ന ലൂണാർ പേടകത്തിലുണ്ടായിരുന്നത്. 76 മണിക്കൂറുകൾ കൊണ്ട് 2.5 ലക്ഷത്തോളം മൈലുകൾ താണ്ടിയാണ് ചന്ദ്രനിലേക്കുള്ള മനുഷ്യൻ്റെ ആദ്യ യാത്ര ഇവർ വിജയകരമായി പൂർത്തീകരിച്ചത്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഈഗിൾ പേടകം ഇറങ്ങി മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പേടകത്തിൻ്റെ വാതിൽ തുറക്കുന്നതും. ആദ്യം നീൽ ആംസ്ട്രോങ്ങും പിന്നീട് എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാലുകുത്തുന്നതും. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തുന്ന ആ അത്ഭുത സംഭവം 60 കോടി ജനങ്ങളാണ് തത്സമയം ടെലിവിഷനിലൂടെ കണ്ടത്. ഇതിനു മുമ്പുള്ള ഏതാനും മണിക്കൂറുകൾ ബഹിരാകാശ യാത്രയുടെ ക്ഷീണമകറ്റുന്നതിനും ചന്ദ്രനിലൂടെയുള്ള നടത്തത്തിന് തയ്യാറെടുക്കുന്നതിനുമായിരുന്നു ഉപയോഗിച്ചത്. മാധ്യമങ്ങളിലൂടെ പ്രക്ഷേപണം ചെയ്യാത്തതും എന്നാൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സംഭവം ഈ ഇടവേളയിൽ അരങ്ങേറി. ചന്ദ്രനിലൂടെയുള്ള നടത്തത്തിന് തയ്യാറെടുത്തുകൊണ്ടിരുന്ന സമയത്ത് എഡ്വിൻ ആൽഡ്രിൻ ഭൂമിയിലേക്ക് ഒരു റേഡിയോ സന്ദേശം അയച്ചു. കുറച്ച് നിമിഷങ്ങൾ എല്ലാവരും നിശബ്ദരായിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. I'd like to take this opportunity to ask every person listening in, whoever, wherever they may be, to pause for a moment and contemplate the events of the past few hours and to give thanks in his or her own way. ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരാണെങ്കിലും എവിടെയാണുള്ളതെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ വിജയകരമായി പൂർത്തീകരിച്ച ചന്ദ്രയാത്രയെക്കുറിച്ച് ധ്യാനിക്കുവാനും വ്യക്തിപരമായി നന്ദി അർപ്പിക്കുവാനും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം ഒരു കാർഡിൽ കുറിച്ചു വച്ച യോഹന്നാൻ 15:5 എന്ന ബൈബിൾ വാക്യം നിശബ്ദമായി വായിച്ചു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് വായിച്ച ശേഷം ഭൂമിയിൽ നിന്നും പ്രത്യേക അനുവാദത്തോടെ കൊണ്ടുവന്ന കൂദാശ ചെയ്ത തിരുവോസ്തിയും വീഞ്ഞും അദ്ദേഹം പുറത്തെടുത്തു. സാവധാനം വീഞ്ഞ് അദ്ദേഹം കാസയിലേക്ക് പകർത്തി. ഭൂമിയുടെ 6-ൽ 1 മാത്രം ഗുരുത്വാകർഷണമുള്ള ചന്ദ്രൻ്റെ മണ്ണിൽ യേശുവിൻ്റെ തിരുരക്തം തന്നെയായ ആ വീഞ്ഞ് ഒരു വശത്തുകൂടി പൊങ്ങി വന്നു. തുടർന്ന് ആൽഡ്രിൻ തിരുവോസ്തി ഭക്ഷിക്കുകയും വീഞ്ഞ് കുടിക്കുകയും ചെയ്തു. ചന്ദ്രനിൽ വെച്ചുള്ള മനുഷ്യൻ്റെ ആദ്യ ഭക്ഷണം അത് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായിരുന്നു എന്നുള്ളത് യാദൃശ്ചികമല്ല. ആദ്യമായി ഭൂമിക്ക് പുറത്ത് കാലുകുത്തിയ മനുഷ്യൻ്റെ സൃഷ്ടാവിനോടുള്ള കൃതജ്ഞതാ പ്രകാശനമായിരുന്നു എഡ്വിൻ ആൽഡ്രിൻ നടത്തിയ ചന്ദ്രനിലെ ആദ്യ കുർബാന സ്വീകരണം. ഒപ്പം ഇനിയും കണ്ടെത്താനുള്ള പ്രപഞ്ച രഹസ്യങ്ങളിലേക്കും ചെന്നെത്താനുള്ള പുതിയ ഗ്രഹങ്ങളിലേക്കും എല്ലാറ്റിലും ഉപരി അവസാനം എത്തിച്ചേരാനുള്ള പ്രപഞ്ചാതീത സത്യത്തിലേക്കുമുള്ള യാത്രയിലെ പാധേയവും. പ്രപഞ്ചമുള്ളിടത്തോളം കാലം എഡ്വിനും അദ്ദേഹത്തിൻ്റെ ആദ്യ കുർബാന സ്വീകരണവും അതുയർത്തുന്ന വിശ്വാസത്തിൻ്റെ പ്രതിഫലനവും നിലനിൽക്കുമെന്നതിൽ സംശയമില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പമായി തീർന്നവനേ എൻ്റെ സ്